ജില്ലയുടെ വികസന മുന്നേറ്റത്തിന് പദ്ധതികളൊരുക്കി ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. സമഗ്ര നഗരവികസനം ലക്ഷ്യം വെച്ച് കാഞ്ഞങ്ങാട് നഗരസഭാ ബജറ്റും അവതരിപ്പിച്ചു. കാസർഗോട്ടെ മദ്രസ അധ്യാപകന്റെ കൊലപാതകം തിരിച്ചറിയൽ പരേഡ് ബുധനാഴ്ച നടക്കും. വികസനത്തിന് പുത്തൻ മാതൃകയൊരുക്കി അദ്യാമ്പൂരിലൊരു പാലം. പാലം നിർമ്മിച്ച മൂന്ന് വർഷം പിന്നിടുമ്പോഴും റോഡ് നിർമ്മിക്കാതെ അധികൃതർ. നട്ടം തിരിഞ്ഞ നാട്ടുകാർ. നാട്ടുകാരുടെ ശ്രമദാനത്തിലൂടെ ക്ഷേത്രക്കുളത്തിന് പുനർജനി. വറ്റാത്ത കുളം സംരക്ഷിച്ച നാട്ടുകാർ. വാർഷികാഘോഷം വയോജനങ്ങൾക്കൊപ്പമാക്കി കല്യാൺ റോഡിലെ കുടുംബശ്രീ പ്രവർത്തകർ. ചരിത്രപ്രസിദ്ധമായ പൂച്ചക്കാട് മഖാമുറൂസ് മാർച്ച് 30 തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വർണ്ണാഭമായ പരിപാടികൾ ഒരുക്കി അജാനൂർ കടപ്പുറം കുറുമ്പാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം 31 തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. നഗരവികസനത്തിനും കുടിവെള്ളത്തിനും മുൻഗണന നൽകി കാഞ്ഞങ്ങാട് നഗരസഭയുടെ ബജറ്റ് അവതരണം നടന്നു. നികുതി വരുമാനം ശക്തമാക്കാൻ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ബജറ്റ് അവതരണം നടന്നത്. 88 കോടി 37 ലക്ഷം രൂപ വരവും 80 കോടി 40 ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഭവനരഹിതരായ മുഴുവൻ പേർക്കും വീട് നിർമ്മിച്ചു നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി യോജിച്ച് പദ്ധതികൾ നടപ്പിലാക്കും. കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ കിയോസ്കുകൾ സ്ഥാപിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. വാഴുന്നോരടി കുടിവെള്ള പദ്ധതി ഈ വർഷം തന്നെ കമ്മീഷൻ ചെയ്യുന്ന നടപടിയും സ്വീകരിക്കും. വീട് എന്ന സ്വപ്നം മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് പാർപ്പിട പ്രശ്നമാണ്. കേവലം കയറി കിടക്കാൻ ഒരിടം എന്നതിലുപരി എല്ലാ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ രമ്യഹർമ്മ്യങ്ങൾ എന്ന നിലയിലാണ് പാർപ്പിടത്തെ ഇന്ന് സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭവനരഹിത ഭൂരഹിതരായ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം ഈ സാമ്പത്തിക വർഷം യാഥാർത്ഥ്യമാകുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ആരംഭിക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന, ലൈഫ് എന്നിവയിൽ ഉൾപ്പെടുത്തി ഭവന നിർമ്മാണം ആരംഭിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് കേരള പോലീസുമായി സഹകരിച്ച് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കും. കാർഷിക മേഖല ശക്തിപ്പെടുത്താൻ തോടുകൾ, കുളങ്ങൾ, കിണറുകൾ എന്നിവ നവീകരിക്കും. ഹരിത സ്കൂൾ, ഹരിതയോരം, ഹരിതഭവനം പദ്ധതികളും നടപ്പിലാക്കും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ വി ബി രമേശൻ അധ്യക്ഷനായി. നഗരസഭയിലെ വിവിധ വാർഡുകളിലെ കൌൺസിലർമാർ ചർച്ചയിൽ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു. മാലിന്യ സംസ്കരണത്തിനും പദ്ധതികൾ നടപ്പിലാക്കും. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു. 36 കോടി 74 ലക്ഷത്തി 64 രൂപ വരവും 35 കോടി 80 ലക്ഷത്തി 19 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരുണാകരൻ കുന്നത്ത് ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും മുൻഗണന നൽകുന്ന ബജറ്റിൽ വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. കൃഷിയും അനുബന്ധ മേഖലയിലും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പശുവളർത്തൽ, ആടുവളർത്തൽ, കന്നുകുട്ടി പരിപാലനം, താറാവ് കൃഷി, പന്നിവളർത്തൽ തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. മത്സ്യകൃഷി മേഖലയിൽ ഞണ്ട് കൃഷി, മുത്തുചിപ്പി കൃഷി, അലങ്കാര മത്സ്യകൃഷി, ചിപ്പിക്കൃഷി തുടങ്ങിയവയും പദ്ധതിയിലുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഗൗരി ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷയായി. വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു. പള്ളിക്കര ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണവും നടന്നു. ജൈവകൃഷിക്കും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്.
പഞ്ചായത്ത് തനത് പാർപ്പിട പദ്ധതിയാണ് പദ്ധതിയായ EMS സമ്പൂർണ്ണ ഭവന പദ്ധതി ഇതിന് ഉദാഹരണമാണ്. വാസയോഗ്യമായ വീടില്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും വാസയോഗ്യമായ വീടുകളും വീടും സ്ഥലവും ഇല്ലാത്ത കുടുംബങ്ങൾക്ക് കെട്ടിട സമുച്ചയം പണിയുന്നതിനുള്ള തുക ബജറ്റിൽ വകയിരുത്തുന്നു. സാമൂഹ്യ നീതി ഓരോ കുടുംബത്തിനും ആത്മാഭിമാനം പകരുന്നതുമായ ഈ ബൃഹത് സംരക്ഷണ സംരംഭത്തിന് പഞ്ചായത്ത് ഊന്നൽ നൽകുന്നു. ജൈവകൃഷി പരിപാലനത്തിന് ഊന്നൽ നൽകുന്ന പള്ളിക്കര പഞ്ചായത്തിന്റെ ബജറ്റിൽ 1,55,55,000 കൃഷിക്കായി നീക്കിവച്ചിട്ടുണ്ട്. 3,25,75,000 നീക്കിവച്ചിട്ടുണ്ട്. റോഡുകളും പാലങ്ങളും നടപ്പാതകളും നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. പള്ളിക്കരയെ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റാൻ നടപടി സ്വീകരിക്കും. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായുള്ള ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM അബ്ദുൾ ലത്തീഫ് ബജറ്റ് അവതരിപ്പിച്ചു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പി ഇന്ദിര, പഞ്ചായത്ത് സെക്രട്ടറി ബി വിജയബാനു, വാർഡംഗങ്ങൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മദ്രസാധ്യാപകൻ റിയാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് March 29 നടക്കും. ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘം സമർപ്പിച്ച ഹർജി പരിശോധിച്ചാണ് കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. മദ്രസാധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ ബുധനാഴ്ച തിരിച്ചറിയൽ പരേഡിന് വിധേയരാക്കും. കേളുകുട്ടെ സ്വദേശികളായ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെയാണ് തിരിച്ചറിയൽ പരേഡിന് വിധേയരാക്കാൻ കാസർഗോഡ് ജുഡീഷ്യൽ 1st class മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. തിരിച്ചറിയൽ പരേഡിന് പ്രതികളെ വിധേയരാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ ഹർജി സ്വീകരിച്ച ശേഷം കോടതി തിരിച്ചറിയൽ പരേഡിന് അനുമതി നൽകുകയായിരുന്നു. കൊല നടന്ന സ്ഥലത്ത് പ്രതികളെ കണ്ട പള്ളി ഖത്തീഫ്, അബ്ദുൾ അസീസ് വഹാവി, കൊലക്കേസിലെ പരാതിക്കാരൻ എന്നിവരാണ് പ്രതികളെ തിരിച്ചറിയേണ്ടത്. ഹോസ്തുർക്ക് ജുഡീഷ്യൽ 1st class മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിലായിരിക്കും തിരിച്ചറിയൽ പരേഡ് നടക്കുക എന്നാണ് സൂചന. പാലം നിർമ്മാണം പൂർത്തിയായിട്ട് 3 കഴിഞ്ഞു. അപ്രോച്ച് റോഡില്ലാത്തതിനാൽ അതിയാമ്പൂർ മാങ്ങോട്ട് പാലം ചാടിക്കടന്നു പോകേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. അതിയാമ്പൂരിലെ മാങ്ങോട്ട് പാലം പണി പൂർത്തിയായിട്ട് 3 പിന്നിട്ടു. എന്നാൽ അപ്രോച്ച് റോഡില്ലാത്തതിനാൽ പാലം ചാടിക്കടന്നു പോകേണ്ട ദുരവസ്ഥയിലാണ് വൃദ്ധജനങ്ങളടക്കമുള്ള നാട്ടുകാർ. ഉപകാരമില്ലാത്ത ഈ പാലത്തേക്കാൾ നല്ലത് പഴയ ഇലക്ട്രിക് പോസ്റ്റ് പാലം തന്നെയായിരുന്നെന്നും അതായിരുന്നെങ്കിൽ ചാടിക്കടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. 40 lakh rupees ചിലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. അതിയാമ്പൂർ കാലിക്കടവ് റോഡിനെയും മാങ്ങോട്ടിനെയും എളുപ്പവഴിയിൽ ബന്ധിക്കാനാണ് മാങ്ങോട്ട് വയലിൽ അതിയാമ്പൂർ തോടിന് MP ഫണ്ടിൽ നിന്ന് കോൺക്രീറ്റ് പാലം പണിതത്. പാലം പണിതിട്ട് 3 പിന്നിടുമ്പോഴും ഇരുകരകളെയും ബന്ധിപ്പിക്കാനുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ നഗരസഭ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും നാട്ടുകാർ ആക്ഷേപമുയർത്തുന്നു. ഈ പരിസരത്തിലുള്ള മുഴുവൻ ആളുകളുടെയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പാലം പിന്നെ അവിടെ വരിക എന്നുള്ളത്. റോഡും പാലും വരിക എന്നുള്ളത്. പാലം മാത്രം പണി പൂർത്തിയാക്കിയിട്ട് ഇപ്പൊ 2012 MP ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ പാലം, അതിനുശേഷം യാതൊരു പരിപാടിയും യാതൊരു നീക്കങ്ങളും പിന്നെ ഈ കൗൺസിലറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ അപ്രോച്ച് റോഡ് പണി മാത്രം ചെയ്താൽ മതി ഇപ്പോൾ തൽക്കാലം. അതുപോലെ ചെയ്യാനായിട്ടുള്ള മെനക്കെടുന്നില്ല, ഇതിന്റെ ഭാരവാഹികൾ ഇതിന് തയ്യാറാകുന്നില്ല, അതിന് മെനക്കെടുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ഈ പിന്നെ ചെയർമാന്റെ വാർഡാണ്, ചെയർമാന്റെ വാർഡായിട്ട് പോലും ഇത് ചെയർമാൻ പിന്നെ ഈ പ്രസംഗം മാത്രമേ ഉള്ളൂ സത്യത്തിൽ, യാതൊരു പ്രവർത്തനവും ഇല്ല എന്ന് നമുക്ക് ഖേദപൂർവ്വം പറയേണ്ടി വരും. റോഡിൽ നിന്നും 1.5 meters ഉയരത്തിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ഇരുകരകളിലുള്ളവർക്ക് ചെമ്മട്ടം വയൽ ദേശീയപാത, ജില്ലാ ആശുപത്രി, കാഞ്ഞങ്ങാട് ടൗൺ, മിനി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ എളുപ്പം എത്താൻ കഴിയും. കഴിഞ്ഞ ദിവസം 36 കുടുംബങ്ങൾ ഒപ്പിട്ട പരാതി വാർഡ് കൌൺസിലർ കൂടിയായ നഗരസഭാ അധ്യക്ഷന് നാട്ടുകാർ സമർപ്പിച്ചിട്ടുണ്ട്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരവുമായി നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. March 31 കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുമ്പോൾ സർക്കാരിന്റെ പദ്ധതിയിൽ കൈകോർത്ത് ജീവനക്കാരും. പാക്കം ശ്രീനഗറിലെ 3 നിർധന കുടുംബങ്ങളുടെ വീടുകളിൽ സൗജന്യമായി വൈദ്യുതി എത്തിച്ച് കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് മാതൃകയായി. കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിനായി തയ്യാറാകുമ്പോൾ കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവിഷൻ അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർധനരായ 3 വീടുകൾക്ക് വയറിംഗ് ചെയ്ത് നൽകി മാതൃകയായിരിക്കുകയാണ്. പാക്കം, ചെർക്കാപ്പാറ, ശ്രീനഗറിലെ രതീഷ്, ശരത്, നാരായണൻ എന്നിവരുടെ വീടുകളാണ് വയറിംഗ് സാധനങ്ങളടക്കം നൽകിക്കൊണ്ട് പൂർണ്ണമായും സൗജന്യമായി വയറിംഗ് ജോലി ചെയ്ത് നൽകിയത്. പെരിയ KCB കെ സുബിലാഷ് കുമാർ, സംഘടനയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി TV കുമാരൻ, 60 യൂണിറ്റ് പ്രസിഡന്റ് പുത്തൂർ കുഞ്ഞാമദ് എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു. ജഗദീഷ് കാഞ്ഞങ്ങാട് അധ്യക്ഷനായി.
പി വി മണികണ്ഠൻ, എച്ച് ബാബു, എം രഘുനാഥൻ, അജികുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ബന്ദെടുക്ക തവനത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടു നൽകാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. നടപടി റവന്യൂ അധികൃതർക്ക് പരാതി നൽകിയതിനെ തുടർന്ന്. ബന്ദെടുക്ക തവനത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടു നൽകാനുള്ള ശ്രമം നാട്ടുകാർ പരാജയപ്പെടുത്തി. അടുത്ത കാലത്താണ് വിദ്യാലയത്തിന് ചുറ്റുമതിൽ നിർമ്മിക്കാൻ പി കരുണാകരൻ എം പി തന്റെ എം പി ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ അനുവദിച്ചത്. പണി തുടങ്ങാനായപ്പോൾ സ്കൂൾ വികസന സമിതി ചെയർമാൻ 3 മീറ്ററോളം സ്ഥലം പുറത്താക്കി ഇതാണ് അതിരെന്ന് അധ്യാപകർക്കും പണിക്കാർക്കും കാണിച്ചു കൊടുക്കുകയായിരുന്നു. പ്രധാന അധ്യാപികയുടെ ചുമതല വഹിക്കുന്ന സൗദാമിനിയോട് പറയാതെയായിരുന്നു നിർമ്മാണം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഈ സ്ഥലം വിദ്യാലയത്തിന് 55 വർഷം മുമ്പ് ദാനമായി നൽകിയ പച്ചിക്കാരൻ രാമൻമണിയാണിയുടെ മകൻ കെ ആർ കുഞ്ഞമ്പു പരാതിയുമായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെയും റവന്യൂ അധികൃതരെയും സമീപിച്ചു. തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കരുവേടകം വില്ലേജ് ഓഫീസർ ജി സുരേഷ് ബാബു കരാറുകാരന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് പാസ്സായിട്ടുണ്ടായിരുന്നു മതിൽ നിർമ്മിക്കാൻ. പക്ഷെ മതിൽ നിർമ്മിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ സ്ഥലം പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് മതിൽ ഉത്തരവപ്പെട്ട അധികാരികൾ മതിൽ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേണ്ട ആൾക്കാരെ ഉത്തരവാദപ്പെട്ടവരെ ഞാൻ ഇതിൽ അറിയിക്കുകയും അത് പ്രകാരം താലൂക്ക് സർവേർ വന്നിട്ട് അതിന് അളന്ന് തിട്ടപ്പെടുത്തി സ്കൂളിൻ്റെ സ്ഥലം പുറമ്പോക്കായിട്ട് കൊടുക്കാൻ വേണ്ടി സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തെ ചെറുത്തു നിൽക്കാൻ സാധിച്ചു. പ്രസ്തുത സ്ഥലത്ത് 4 നിര കല്ല് വെച്ച് പണി ചെയ്തിരുന്നു. താലൂക്ക് സർവേയർ സ്ഥലം സന്ദർശിക്കുകയും സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തു. മതിലിന് പുറത്ത് വിട്ടുകൊടുത്ത സ്ഥലം വിദ്യാലയത്തിന് അവകാശപ്പെട്ടതാണെന്ന് അളന്നപ്പോൾ കണ്ടെത്തി. തുടർന്ന് വില്ലേജ് ഓഫീസർ മതിൽ മാറ്റി സ്ഥാപിക്കേണ്ട സ്ഥലം സ്കൂൾ അധികൃതർക്ക് കാണിച്ചു കൊടുത്തു. സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥലം സ്കൂൾ വികസന സമിതി ചെയർമാൻ തന്നെ പുറമ്പാക്കാക്കി വിട്ടു നൽകിയതിൽ ക്രമക്കേട് നടന്നതായി ശക്തമായ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഹൊസൂർ ഉപജില്ല യാത്രയപ്പ് സമ്മേളനം നടന്നു. ഹൊസൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഹൊസൂർ ഉപജില്ല യാത്രയപ്പ് സമ്മേളനം ഹൊസൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടന്നത്. നമുക്കറിയാം വളരെ കാലം നമ്മോടൊപ്പം സംഘടനാ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലൊക്കെ തന്നെ നിന്ന് പ്രവർത്തിച്ച് 56 വയസ്സ് തികഞ്ഞു എന്നതുകൊണ്ട് സർവീസിൽ നിന്നും വിരമിച്ചു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾക്കുള്ള യാത്രയപ്പാണ് നമ്മളിവിടെ യാത്രയപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ തന്നെ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. യാത്രയപ്പിൽ ഇവിടെ സ്വീകരണം ഏറ്റുവാങ്ങി തിരിച്ചു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഖാക്കളും ഒക്കെ തന്നെ സാധാരണ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച് പോകുന്ന അവസരത്തിൽ എല്ലാവർക്കും ആളുകൾക്കും ഒരാകാംക്ഷയുണ്ടാവും. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് രാജേഷ് കറിയ അധ്യക്ഷനായി, പി മോഹനൻ, എ പവിത്രൻ, പി ദിലീപ് കുമാർ, കെ ജി ഗീതാകുമാരി, ടി വി ഗംഗാധരൻ, കെ വി സുജാത, കെ വി രാജേഷ്, എം ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ സാക്ഷരതാ സമിതിയുടെ നേതൃത്വത്തിൽ തുടർ വിദ്യാഭ്യാസ ഗുണഭോക്തൃ സംഗമവും സെമിനാറും സംഘടിപ്പിച്ചു. എസ് സി കണ്ണൻ നായർ പാർക്കിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭ സാക്ഷരതാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു തുടർ വിദ്യാഭ്യാസ ഗുണഭോക്തൃ സംഗമവും സെമിനാറും സംഘടിപ്പിച്ചത്. എ സി കണ്ണൻ നായർ പാർക്കിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. സർട്ടിഫിക്കറ്റ് നൽകുമെന്നും ഘട്ടംഘട്ടമായി അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരെയും വൈസ് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നഗരസഭക്കകത്ത് എസ് എസ് എൽ സി എഴുതാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സാർവത്രികവും നിർബന്ധിതവും സൗജന്യവും. നേരത്തെ സ്വാഗത പ്രാസംഗികം സൂചിപ്പിച്ചില്ലേ, സൗജന്യമാണ്. നമ്മുടെ നഗരസഭക്കകത്ത് ഉള്ള മുഴുവൻ ആളുകളെയും എസ് എസ് എൽ സി കീർത്തിക്കണം. അതിന് വേണ്ട നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ അധ്യക്ഷയായി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മൂദ് മുറിയനാവി സ്വാഗതം പറഞ്ഞു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്യാംലാൽ മുഖ്യാതിഥിയായിരുന്നു. കെ ലത, സവിതാകുമാരി, ഖദീജ ഹമീദ്, കെ കെ ഗീത, കെ സാവിത്രി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പ്രഭാകരൻ അനുസ്മരണ ദിനം മാവുങ്കാലിൽ വിവിധ പരിപാടികളോടെ നടന്നു. പൊതുയോഗവും പ്രകടനവും നടന്നു. Oh, my God.
സിപിഎം പ്രവർത്തകരായിരുന്ന ഉദയംകുന്ദ്രെ പ്രഭാകരന്റെ അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കിഴക്കങ്കരയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മാവുങ്കാൽ സമാപിച്ചു. തുടർന്ന് മാവുങ്കാൽ നടത്തിയ അനുസ്മരണ യോഗം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇവിടെ കണ്ടു ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പേരുള്ള എന്ന് പറഞ്ഞാൽ അതിന് മോശപ്പെട്ട പറച്ചിലാണ് ഞാൻ പറയണില്ല. അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റായ ഒരു പ്രയോഗം. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ചക്രവാളങ്ങളെ കിടിലം കൊള്ളിച്ച് കരിഞ്ചിറകുകൾ വീശിപ്പുറക്കുന്ന ഈ കാട്ടുശലഭം, ഈ കാട്ടുശലഭത്തിന്റെ പ്യൂപ്പ എന്ന അവസ്ഥ നമ്മള് ജനതാ പാർട്ടി എന്ന പേരുള്ള പാർട്ടിയിൽ കണ്ടു. സംഘടന സമിതി ചെയർമാൻ ബെല്ലാ ഗോപി അധ്യക്ഷനായി. സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി സതീശ്ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി അപ്പക്കുട്ടൻ, എം പൊക്ലൻ, വി വി രമേശൻ, ഏരിയ സെക്രട്ടറി പി നാരായണൻ, പി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രകുളം നാട്ടുകാർ ശ്രമദാനത്തിലൂടെ പുനർനിർമ്മിച്ചു. കടുത്ത വരൾച്ചയിലും പറ്റാത്ത ആയമ്പാറ മഹാവിഷ്ണു ക്ഷേത്രകുളമാണ് ശ്രമദാനത്തിലൂടെ പുനർനിർമ്മിച്ചത്. നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് വയലപ്രം നാരായണൻ, കൺവീനർ ടി നാരായണൻ തായത്ത്, ട്രഷറർ ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ക്ഷേത്രകുളം പുനരുദ്ധരിക്കുന്നത്. ക്ഷേത്രകുളം വിഷ്ണു കലാകായിക വേദി ആയമ്പാറയിലെയും യു എ ഇ കമ്മിറ്റിയിലെയും വനിതാ കമ്മിറ്റിയിലെയും പ്രവർത്തകർ ശ്രമദാനത്തിലൂടെ കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്തു. വിശേഷം വന്നപ്പം 1979 ഈ പ്രദേശത്തെ നാട്ടുകാർ കമ്മിറ്റി രൂപീകരിക്കും. ആ കമ്മിറ്റി മുമ്പിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഈ പ്രദേശത്തെ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയ ശേഷം ഭഗവാന്റെ കടാക്ഷവും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണവും കൊണ്ട് ഇത് ഒരു നല്ലൊരു നിലയിൽ നമുക്കിതിനെ എത്തിക്കാൻ സാധിച്ചു. കലാകായിക വേദി പ്രവർത്തകരായ എം മോഹനൻ കുണ്ടൂർ, കണ്ണാലയം നാരായണൻ, രാഘവൻ ഉരുളംകോടി, ദാമോദരൻ മോലോത്തുങ്കാൽ, മണികണ്ഠൻ കാപ്പിയ വീട്, വേലായുധൻ തോക്കാനം തുടങ്ങിയവർ നേതൃത്വം നൽകി. മടിക്കി തീർപ്പാലം നക്ഷത്ര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല കബഡി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മടിക്കി തീർപ്പാലത്ത് വെച്ചാണ് കബഡി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മടിക്കി തീർപ്പാലം നക്ഷത്ര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഉത്തരമേഖല കബഡി ഫെസ്റ്റ് 2017 സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം കേളുപ്പണിക്കർ കബഡി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കേരളം പണ്ട് പണ്ടേ വളരെ ശ്രദ്ധേയമായ ഊന്നൽ കൊടുത്തിരുന്നുവെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കളികളുടെ പിന്നാമ്പുറങ്ങളിൽ വളർന്നു വന്ന നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പരിവർത്തന മാറ്റത്തിന് ഏറ്റവും നല്ല ഉത്തേജകമായ രൂപത്തിൽ വന്നാണ് ഇപ്പോഴത്തെ കബഡി എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ആകെ ആകർഷിക്കുന്ന ഏറ്റവും കണ്ണും കാലും കൈയും മെയ്യും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ട് കളിക്കാൻ ഒരു കളിയാണ് കബഡി എന്ന കാര്യത്തിൽ നടക്കുന്നത്. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ അധ്യക്ഷനായി. ടി പവിത്രൻ, കെ നാരായണൻ, കെ എ കൃഷ്ണൻ, അശോകൻ കൂട്ടായി, സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മടിക്കൈ തീർപ്പാലത്ത് വെച്ച് നടന്ന വാശിയേറിയ കബഡി മത്സരത്തിൽ റെഡ് സ്റ്റാർ പൂത്തക്കാലിനെ പിന്തള്ളിക്കൊണ്ട് രക്തസാക്ഷി കയ്യൂർ ജേതാക്കളായി. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നുവന്ന ഫാഷൻ ഡിസൈനിങ് കോഴ്സ് സമാപിച്ചു. കാഞ്ഞങ്ങാട് ജനസൗഹൃദ പോലീസിന്റെയും നഗരസഭയുടെയും വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും നേതൃത്വത്തിലാണ് കോഴ്സ് സംഘടിപ്പിച്ചത്. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നുവന്ന ഫാഷൻ ഡിസൈനിങ് കോഴ്സ് സമാപിച്ചു. ജനസൗഹൃദ പോലീസിന്റെയും വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കാഞ്ഞങ്ങാട് നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് സംഘടിപ്പിച്ചത്. ആഴ്ചകളായി നടന്നുവന്ന ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ നിരവധി വനിതകൾ പങ്കെടുത്തു. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സമാപന ചടങ്ങിൽ കാഞ്ഞങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. എന്റെ വിശ്വാസത്തെ തകിടം മറിച്ചുകൊണ്ട് ഏകദേശം 20 ആൾക്കാർ ഇത് പൂർത്തീകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പോലീസ് ഇത്തരം പ്രവർത്തനങ്ങളിൽ മുൻകൈ എടുത്തുകൊണ്ട്
ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വേറെ ഒന്നുമല്ല, സമൂഹത്തിൽ ഇന്ന് നിൽക്കുന്ന പല പ്രശ്നങ്ങളും അതൊക്കെ പരിഹരിക്കാൻ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണ് എന്നൊരു തിരിച്ചറിവാണ് പോലീസിനെ ഇത്തരം യത്നങ്ങളിൽ പങ്കാളിയാക്കുന്നത്. ജനസൗഹൃദ പോലീസ് അല്ലെങ്കിൽ ജനമൈത്രി പോലീസ് എന്നൊക്കെ നമ്മൾ പല പദങ്ങൾ കൊണ്ട് വിവക്ഷിക്കുമ്പോഴും അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരു പോലീസ് സംവിധാനം ഉണ്ടാക്കുന്നതാണ്. സബ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ സംസാരിച്ചു. കുടുംബശ്രീ വാർഷികാഘോഷം വയോജനങ്ങൾക്കൊപ്പം ആഘോഷിച്ച് കുടുംബശ്രീ പ്രവർത്തകൻ. കല്യാൺ റോഡ് ശ്രീശൈലം കുടുംബശ്രീ വാർഷികാഘോഷം കല്യാണം വൃദ്ധമന്ദിരത്തിൽ വെച്ച് നടന്നു. ആരോരും ആശ്രയമില്ലാതെ കല്യാണം വൃദ്ധമന്ദിരത്തിന്റെ തണലിൽ കഴിയുന്ന വയോജനങ്ങൾക്കൊപ്പം ഒരു ദിവസം ചെലവഴിച്ചാണ് ശ്രീശൈലം കുടുംബശ്രീ പ്രവർത്തകർ വാർഷികം ആഘോഷിച്ചത്. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് കുടുംബശ്രീ പ്രവർത്തകർ അവിടെ എത്തിയത്. വാർഡ് കൗൺസിലർ അജയകുമാർ നെല്ലിക്കാട്ട് രണ്ടാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇനിയും നമ്മുടെ ഒരുപാട് ഏകദേശം 23 കുടുംബശ്രീ 9 വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അച്ഛനമ്മമാർക്ക് ആനന്ദം പകരുന്ന രീതിയിലുള്ള പരിപാടികളുമായിട്ട് കുടുംബശ്രീ മുന്നോട്ട് വരണമെന്നാണ് കൗൺസിലർ എന്നതിൽ എനിക്ക് പറയാനുള്ളത്. നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി നമ്മളോടൊപ്പം ചേർന്ന് കളിക്കുന്ന സമയത്ത് ഈ അച്ഛനമ്മമാർക്ക് അവരുടെ മക്കളാണെന്ന തോന്നൽ നമ്മൾ അവരിൽ ഉണ്ടാക്കുകയും അവർ നമ്മളോടൊപ്പം ഒരു മക്കളെ പോലെ നമ്മളുടെ കളിക്കാൻ നമ്മളുടെ കൂടെ ശാസിക്കാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് സാധിക്കും. പാട്ടുപാടിയും കഥ പറഞ്ഞും കുടുംബശ്രീ പ്രവർത്തകർ വയോജനങ്ങളുടെ മനസ്സ് കീഴടക്കി. ഒന്നിച്ച് സദ്യ ഉണ്ട ശേഷമാണ് പിരിഞ്ഞത്. BDS അംഗം രാധ, ADS അംഗം അംബിക തുടങ്ങിയവർ നേതൃത്വം നൽകി. അജാനൂർ കടപ്പുറം കുറുമ്പാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം 31 മുതൽ 8 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. അജാനൂർ കടപ്പുറം കുറുമ്പാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ കൊടിയേറ്റം 31 രാവിലെ 8:58 നടക്കും. രാവിലെ 10 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം രാഹുൽ ഈശ്വർ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും. 1 രാത്രി 10 പ്രജാപതി നാടകം അരങ്ങേറും. 2 രാവിലെ 10 നടക്കുന്ന മഹിളാ സമ്മേളനം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്യും. 6 വൈകിട്ട് 5 നടക്കുന്ന സ്നേഹസംഗമം RDO ഡോക്ടർ PK ജയശ്രീ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 8 രാവിലെ 6 പൂരം കുളി, വൈകിട്ട് 5 ആറാട്ടുത്സവം നടക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കുറുമ്പാ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് KRAJAN, വൈസ് പ്രസിഡന്റ് PSwamikutty, ജോയിന്റ് സെക്രട്ടറി AK Shaji, ആഘോഷ കമ്മിറ്റി ചെയർമാൻ V Kunnikrishnan, കൺവീനർ സജീവൻ ചിത്താരി, ട്രഷറർ BiJu S, ബാലദാസൻ, വേണു അതിയാൽ, പ്രജിത് ആവിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. പൂച്ചക്കാട് മഖാമുറൂസ് 30 മുതൽ 8 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പൂച്ചക്കാട് മഖാമുറൂസ് 30 മുതൽ 9 വരെ തീയതികളിലായി നടക്കും. മതപ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം 30 പള്ളിക്കര സംയുക്ത ജമാഅത്ത് ഖാസി പൈവളികെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. പ്രഗത്ഭ പ്രാസംഗികന്മാരും ചടങ്ങിൽ സംബന്ധിക്കും. ഉറൂസിന്റെ സമാപന ദിവസമായ 9 തീയതി മൗലീദ് പാരായണം നടക്കും. 10,000 ആളുകൾക്ക് അന്നദാന വിതരണത്തോടുകൂടി ഉറൂസ് സമാപിക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ കുന്നരിയത്ത് മുഹമ്മദ് കുഞ്ഞി ഹാജി, ഉറൂസ് കമ്മിറ്റി കൺവീനർ മുഹമ്മദ് അലി പൂച്ചക്കാട്, ജോയിന്റ് കൺവീനർമാരായ ബഷീർ BK, CH മഹമ്മൂദ്, ഗാദർ തുടങ്ങിയവർ സംബന്ധിച്ചു. കിഴക്കുങ്കര ചേരിച്ചൽ മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. ചേച്ചൽ മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. ദൈവത്തെ മലകയറ്റൽ ചടങ്ങോടുകൂടി മഹോത്സവത്തിന് സമാപനമായി. നിരവധി ആളുകൾ തിരുവപ്പന വെള്ളാട്ട മഹോത്സവം ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തി. Oh,
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയുടെ വികസന മുന്നേറ്റത്തിന് പദ്ധതികൾ ഒരുക്കി ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. സമഗ്ര നഗരവികസനം ലക്ഷ്യം വെച്ച് കാഞ്ഞങ്ങാട് നഗരസഭാ ബജറ്റും അവതരിപ്പിച്ചു. കാസർകോട്ടെ മദ്രസ അധ്യാപകന്റെ കൊലപാതകം, തിരിച്ചറിയൽ പരേഡ് ബുധനാഴ്ച നടക്കും. വികസനത്തിന് പുത്തൻ മാതൃകയൊരുക്കി അതിയാമ്പൂരിലൊരു പാലം. പാലം നിർമ്മിച്ച 3 വർഷം പിന്നിടുമ്പോഴും റോഡ് നിർമ്മിക്കാതെ അധികൃതർ. നട്ടം തിരിഞ്ഞ് നാട്ടുകാർ. നാട്ടുകാരുടെ ശ്രമദാനത്തിലൂടെ ക്ഷേത്രക്കുളത്തിന് പുനർജനി. വറ്റാത്ത കുളം സംരക്ഷിച്ച നാട്ടുകാർ. വാർഷികാഘോഷം വയോജനങ്ങൾക്കൊപ്പമാക്കി കല്യാൺ റോഡിലെ കുടുംബശ്രീ പ്രവർത്തകർ. ചരിത്രപ്രസിദ്ധമായ പൂച്ചക്കാട് മഖാമുറൂസ് മാർച്ച് 30 തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വർണ്ണാഭമായ പരിപാടികൾ ഒരുക്കി അജാനൂർ കടപ്പുറം കുറുമ്പാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം 31 തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.